എല്ലാവർക്കും നമസ്കാരം. വീണ്ടും എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ അടുത്തൊരു ബ്യൂട്ടി ടിപ്സായിട്ടാണ് വന്നിരിക്കുന്നത്. അതൊരു ഹെയർ മാസ്ക് വിത്ത് ഹെൽത്ത് ഡ്രിങ്ക്. ആ ഹെൽത്ത് ഡ്രിങ്ക് ഇതിനൊപ്പം തന്നെ നമ്മൾ ഒരു രണ്ടാഴ്ച നമ്മളത് കഴിക്കണം. അകത്ത് കഴിക്കുന്നതാണ് ഹെൽത്ത് ഡ്രിങ്ക്. അത് കറിവേപ്പിലയൊക്കെ വെച്ചിട്ടുള്ളൊരു ഹെൽത്ത് ഡ്രിങ്കാണ്. ഇതിപ്പോൾ ഞാൻ രണ്ട് ബ്യൂട്ടി ടിപ്സിൽ രണ്ട് ഹെയർ മാസ്ക് കാണിച്ചു. ഇനിയിപ്പോൾ കാണിക്കാൻ പോകുന്ന ഞാനൊരു മുരിങ്ങയില വെച്ചിട്ടുള്ളൊരു ഹെയർ മാസ്കാണ്. ഇത് ചെറുപ്പത്തിലെ മുതൽ മുടിയുള്ളവർക്ക് അത് മുടി നഷ്ടപ്പെട്ടു പോയി. ഇപ്പോഴത്തെ ഈ മോഡേൺ ലൈഫ് വെച്ച് നമ്മുടെ മുടികളൊക്കെ ലോസായി പോയവർക്ക് അവിടെ ഫോളിക്കിൾസ് അവിടെ തന്നെ ഉണ്ടാകും. അപ്പം ഈ ഹെയർ മാസ്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമ്മുടെ തലമുടി വീണ്ടും വളർന്നു വരും. അപ്പം ഈ ഹെയർ മാസ്ക് നമുക്കൊന്ന് അപ്ലൈ ചെയ്യണം. അതിപ്പോൾ ഈ ഹെയർ മാസ്ക് ഇടുമ്പോൾ ഓയിലൊന്നും അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. ഇതിന് നല്ല തണുപ്പൊക്കെ ഉള്ളതാണ്. അപ്പോൾ പിന്നെ ഓയില് ഉപയോഗിക്കേണ്ട കാര്യമില്ല. പിന്നെ ഈ മുരിങ്ങയില വെച്ചിട്ടാവുമ്പം അതിനൊരു സ്മെല്ലുണ്ടാവും. അപ്പോൾ ആ സ്മെല്ല് അവോയ്ഡ് ചെയ്യാനായിട്ട് നമ്മൾ കുളിക്കാൻ നേരത്ത് തല കഴുകാൻ നേരത്ത് ഒരു മുറി നാരങ്ങ പിഴിഞ്ഞ് അതിൻ്റെ നീരെടുത്ത് തലയിൽ അപ്ലൈ ചെയ്തിട്ട് കഴുകി കളഞ്ഞാൽ അതിൻ്റെ സ്മെല്ല് പോകും. അപ്പോൾ നമുക്കിനി ഹെയർ മാസ്കും ഹെൽത്ത് ഡ്രിങ്കും എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഹെൽത്ത് ഡ്രിങ്കിന് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കറിവേപ്പിലയും തൈരുമാണ്. അപ്പോൾ കറിവേപ്പില സാധാരണ നമ്മുടെ ഫുഡിൽ ഡെയിലി ഇൻക്ലൂഡ് ആണെങ്കിൽ നമുക്ക് ഹെൽത്തിനും നമ്മുടെ തലമുടിയുടെ ഗ്രോത്തിനുമൊക്കെ ഏറ്റവും ബെസ്റ്റാണ്. കറിവേപ്പിലയിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് തലമുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടും. പിന്നെ നമ്മുടെ തലമുടി വളരാനും വളരെ സഹായിക്കും. അതുപോലെ തന്നെ നമ്മുടെ തൈര് മോരാക്കി കുടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയുടെ ഹീറ്റ് ഒത്തിരി ഇൻക്രീസ് ആകുമ്പോഴാണ് നമ്മുടെ മുടി ഊരി പോകുന്നത്. അപ്പോൾ മുടി പോകുന്നതിന് ഏറ്റവും നല്ലതാണ് മോരുവെള്ളം കുടിക്കുന്നത്. അതിപ്പോൾ ഈ മോരുവെള്ളം കുടിക്കുന്നത് ആദ്യം രണ്ടാഴ്ച 15 ദിവസം മോരുവെള്ളം കണ്ടിന്യൂസ് ആയിട്ട് കുടിക്കണം. കറിവേപ്പിലയും ഈ തൈരും ഉപയോഗിച്ച് അത് കഴിഞ്ഞ് നമുക്ക് വീക്കിലി 2 ദിവസമൊക്കെ ആയിട്ട് കഴിച്ചാൽ മതി. ഇപ്പോൾ ഈ ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്ന കുട്ടികൾ അവർ സാധാരണ അവരുടെ മുടിയൊക്കെ എപ്പോഴും ക്ലോറിൻ വാട്ടറൊക്കെ ഉപയോഗിച്ചാണ് അവർ കുളിക്കുന്നത്. പെട്ടെന്ന് ക്ലാസ്സിലൊക്കെ പോകണം, അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നവരായിരിക്കും. ഇപ്പോൾ ഈ കൊറോണയുടെ സമയത്ത് വർക്കൊക്കെ പോകുവാണ്, പിള്ളേരൊക്കെ ഓൺലൈൻ ക്ലാസ്സാണ്. അപ്പോൾ അവരൊക്കെ വീട്ടിലിരിക്കുമ്പോൾ അവർക്ക് ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ ബോഡിയുടെ ഹീറ്റ് കുറച്ചിട്ട് നമ്മുടെ തലമുടിക്ക് നല്ല കരുത്തും ഓജസ്സും നമ്മുടെ ബോഡിയുടെ ബാലൻസ് ഹീറ്റ് ബാലൻസ് ചെയ്യാനും ഒക്കെ മോരുവെള്ളം ഉത്തമമാണ്. അപ്പം നമുക്ക് ഈ മോരുവെള്ളം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ ഹെൽത്ത് ഡ്രിങ്കിന് ആവശ്യമായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 4-5 ദണ്ട് കറിവേപ്പിലയാണ്. പിന്നെ ഞാനിത് തൈരാണ്. ഇതിപ്പോൾ ഞാൻ ഒരു ഗ്ലാസ്സിന് വേണ്ടിയിട്ടാണ്, ഒരു ഗ്ലാസ് മോരുവെള്ളത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും തൈര് എടുത്തിരിക്കുന്നത്. അധികം പുളി വേണ്ട, എന്ന് വെച്ചാൽ ഒരു മീഡിയം പുളി വേണം. അതിന് ഇത് ഒരു ഗ്ലാസ് മോരുവെള്ളത്തിന്. പിന്നെ ഞാൻ ഒരു കഷ്ണം ഇഞ്ചി, ഒരു 3 കാന്താരി മുളക്, ചെറിയ മുളകാണ്. അതൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. അധികം മുളക് വേണ്ട, എരിവ് വേണമെന്നുള്ളവർക്ക് ഉപയോഗിച്ചാൽ മതി, യൂസ് ചെയ്താൽ മതി. അല്ലെങ്കിൽ മുളകില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ഇഞ്ചി വേണം. ഇഞ്ചി നമുക്ക് ഡയജഷന് നല്ലതാണ്. അപ്പം ഇതെല്ലാം കൂടി വരുമ്പോഴും നമ്മുടെ ബോഡിയിൽ ആവശ്യമില്ലാത്ത ടോക്സിൻസൊക്കെ പുറത്ത് കളയാനും ഈ കറിവേപ്പിലയും മോരും തൈരും കൂടെ കൂട്ടി നമ്മൾ കഴിച്ചാൽ അത് നല്ലതാണ്, വളരെ ഉത്തമമാണ്. നമുക്കിനി ഇതിപ്പം ഒരു മിക്സിയുടെ ജാറിൽ ഞാനിത് അരച്ചിട്ട് വരാം. അങ്ങനെ നമ്മുടെ ഹെൽത്ത് ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല പച്ചക്കളറാണ്. ഇത് ക്യാമറയിൽ എങ്ങനെ ഇരിക്കുമെന്ന് എനിക്കറിയില്ല. ശരിക്കും പ്യുവർ ഗ്രീൻ കളറാണ് ഇതിന് വേണ്ടത്. അതെ, ഞാൻ അടിച്ചത് അങ്ങനെ തന്നെയാണ്. പക്ഷേ ക്യാമറയിൽ ആ കളർ കിട്ടുമെന്ന് നിങ്ങൾ നോക്കുമ്പോഴാണ് എനിക്കറിയുള്ളൂ. പിന്നെ ഇത് 15 ദിവസം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇത് കഴിക്കണം. 15 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ച് കഴിഞ്ഞിട്ട് വീക്കിലി 2 ഡേയ്സ് മാത്രം മതി. അപ്പം നമ്മൾ ഡെയിലി കറിവേപ്പില നമ്മളിപ്പോൾ കറിവേപ്പില പോലെ തന്നെ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, കറിവേപ്പില പോലെ വെച്ച് നമ്മൾ കറിയിലൊക്കെ ആഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ കറിവേപ്പില എടുത്ത് ദൂരെ കളയും. പക്ഷേ കറിവേപ്പില ഏറ്റവും ബെസ്റ്റാണ് നമ്മുടെ ബോഡിക്ക്, ഹെൽത്തിനും നമ്മുടെ ഹെയറിനൊക്കെ ഏറ്റവും ഗുണമുള്ളതാണ്. അപ്പോൾ ഒരിക്കലും കറിവേപ്പില നമ്മൾ കളയുന്നത് കറിയിലിട്ടാൽ പോലും നമ്മളത് കടിച്ച് കളിച്ച് നമ്മൾ അകത്ത് കഴിക്കണം. അപ്പോൾ കറിവേപ്പില എപ്പോഴും നമുക്ക് അതിൻ്റെ ഗുണങ്ങൾ ഒത്തിരി
ഒത്തിരിയുണ്ട്. എപ്പോഴും അത് കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുക, കറിയിൽ ആഡ് ചെയ്യുക. അതുപോലെ ഹെൽത്ത് ഡ്രിങ്ക് 15 ദിവസം കഴിക്കുക, പിന്നെ 2 ദിവസമായിട്ട് വീക്കിലി 2 ഡേയ്സ് ആയിട്ട് കഴിക്കുക. അപ്പം ഇതിൻ്റെ കൂടെ ഞാൻ ഹെയർ പാക്കിൻ്റെ കൂടെയാണ് ഞാനിത് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു ഹെയർ പാക്ക് കൂടെ ഉണ്ട്. ഹെൽത്ത് ഡ്രിങ്ക് റെഡി ആയെങ്കിൽ നമുക്ക് ഹെയർ പാക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഹെയർ പാക്കിന് വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്ന മുരിങ്ങയിലയാണ്. ആദ്യം ഞാൻ ഇൻട്രോയിൽ പറഞ്ഞു മുരിങ്ങയില വേണമെന്ന്. ഇതിപ്പോൾ ശരിക്കും മൂത്ത എലയല്ല കേട്ടോ, ഇത് ഇളുന്തനിയാണ്. അതാണ് ഏറ്റവും ബെറ്റർ. പിന്നെ നമ്മളിത് കറിക്ക് എടുക്കുന്ന പോലെ എടുക്കേണ്ട, ഇത് ചെറിയ തണ്ടായതുകൊണ്ട് ഇത് ഇതുപോലെ തന്നെ നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കാം. മുരിങ്ങയിലെന്ന് വെച്ചാൽ മുരിങ്ങയില നമുക്ക് ഏറ്റവും ഇതിനകത്ത് അമിനോ ആസിഡ്, ആൻറ്റി ഓക്സിഡൻറ്റ്, വൈറ്റമിൻ എ, ബി, സി, ഇ, പിന്നെ സിങ്ക് റിച്ചാണ്, അയൺ റിച്ചാണ്. അതുപോലെ തന്നെ മുടിക്ക് ഏറ്റവും മുടി പൊഴിയുന്നുണ്ടെങ്കിൽ ഈ മുരിങ്ങയില വെച്ചുള്ള ഹെയർ പാക്ക് ആഴ്ചയിൽ ഒരു 2 ദിവസം യൂസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്കതിൻ്റെ ശരിക്കും ആഫ്റ്റർ എഫക്റ്റ് നമുക്ക് അറിയാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ഡാൻഡ്രഫ് മാറ്റി, എല്ലാവർക്കും തലയിൽ താരനൊക്കെ ഉണ്ടാകും, അത് മാറ്റി മുടി വളരാനും മുടിക്ക് കരുത്ത് കൊടുക്കാനും മുരിങ്ങയില നമ്മുടെ ആഹാരത്തിലും ഉൾപ്പെടുത്തുന്നതും അതുപോലെ തലയിൽ തേക്കുന്നതും വളരെ നല്ലതാണ്. അപ്പോൾ ഞാൻ മുരിങ്ങയില, ഒരു പിടി മുരിങ്ങയില, പിന്നെ ഇത് കീഴാർനെല്ലി എന്ന് പറയും. ഇത് പണ്ടുകാലം മുതലേ ട്രഡീഷണലായിട്ട് എണ്ണ കാച്ചാൻ ഉപയോഗിച്ചിരുന്നതാണ്. അപ്പോൾ ഇതും നമ്മൾ എണ്ണയ്ക്കും ഉപയോഗിക്കാം, എണ്ണ കാച്ചാൻ ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഹെയർ പാക്കിനും ഇത് ഏറ്റവും ബെറ്ററാണ്. ഇതും ഇതിൻ്റെ കൂടെ ഇന്നെ ശരിക്കും ഇതിൻ്റെ എഫക്റ്റ് എന്ന് പറയുമ്പോൾ ഇത് ഈ റൂട്ടാണ്. ഇതിൻ്റെ റൂട്ടും കൂടെ കൂടി ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യണം. കാരണം റൂട്ടിലാണ് അതിൻ്റെ ശരിക്കിരിക്കുന്നത്. അതിൻ്റെ ഈ മുരിങ്ങയിലയിൽ ഉള്ളത് തന്നെ നമ്മുടെ കീഴാർനെല്ലിയിലും ഉണ്ട്. അപ്പോൾ ഈ കീഴാർനെല്ലിയും മുരിങ്ങയിലയും പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു തേങ്ങയുടെ തൻപാലാണ്. എന്ന് വെച്ചാൽ വെള്ളം ആഡ് ചെയ്യാതെ ശരിക്കും പാലും മാത്രം, തേങ്ങയുടെ പാല് മാത്രം എടുത്താണ് ആദ്യത്തെ പാല്. അത് ഒട്ടും വെള്ളം ആഡ് ചെയ്തിട്ടില്ല. ഞാൻ അതിന് മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു തേങ്ങാപ്പാൽ എടുക്കുമ്പം അതിനകത്ത് ഒട്ടും വെള്ളം ചേർക്കരുത്, വെള്ളം ചേർക്കാതെയുള്ള പാലെടുക്കണം. അത് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുക്കുമ്പം ശരിക്കും ഒന്ന് ക്രഷായി കഴിയുമ്പോൾ നമുക്ക് പിഴിഞ്ഞാൽ അതിൻ്റെ വെള്ളം അതിൻ്റെ പാല് കിട്ടും. അപ്പോൾ ഈ പാലും ഈ കീഴാർനെല്ലിയും മുരിങ്ങയിലയും വെച്ചിട്ടുള്ള ഒരു ഹെയർ പാക്ക് തയ്യാറാക്കാം. ഇത് ഞാൻ മിക്സിയിൽ അരച്ചുകൊണ്ട് വരാം. നമ്മുടെ ഹെയർ പാക്കും ഹെൽത്ത് ഡ്രിങ്കും അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഹെയർ പാക്ക് ഇത് ആഴ്ചയിൽ ഞാൻ പറഞ്ഞല്ലോ, ആഴ്ചയിൽ 2 ദിവസം യൂസ് ചെയ്താൽ മതി. ഇതിപ്പോൾ നോക്കി നിൽക്കുമ്പോൾ തലമുടി വളരുന്നൊന്നുമില്ല. നമ്മുടെ അങ്ങനെ ഞാനൊരു വാഗ്ദാനങ്ങളൊന്നും നിങ്ങൾക്ക് തരുന്നില്ല. ഇത് ഉള്ള മുടി പോകാതിരിക്കും. നേരത്തെ മുടി ഉണ്ടായിട്ട് പൊഴിഞ്ഞതാണെങ്കിൽ അത് വീണ്ടും അത് അതിൻ്റെ പോളിഗ്ലിസ് അവിടെ ഉണ്ടാവുമല്ലോ. അപ്പം അങ്ങനെ തലമുടി പെട്ടെന്ന് വളരും. അല്ലാതെ പെട്ടെന്ന് മുട്ടറ്റം വരെ ആകുന്നൊന്നും ഞാൻ പറയില്ല. പക്ഷെ മുടി പൊഴിയില്ല, ഉള്ള മുടിക്ക് കൂടുതൽ കരുത്തും എല്ലാം തരും. അപ്പം നിങ്ങളെല്ലാവരും ഈ ഹെൽത്ത് ഡ്രിങ്കും ഈ ഹെയർ പാക്കും ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.